मेंगूर ग्राम पंचायत आभिमुख्य प्रतिभा संगम संघटिपी प्लस टू परीक्ष उन्नत विजय विद्यार्थिके आदरिच्चु ജൂനിയർ സബ് ജൂനിയർ സ്കൂൾ തല വിഭാഗങ്ങളിലെ ദേശീയ ഹോക്കി മത്സരത്തിൽ കേരള ടീമിൽ ഇടം നേടിയ ക്രാലിയേരി സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെയും പരിശീലകരായ അധ്യാപകർ ജോസ് സിബി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് എം എം ഐസക് സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് മലയാറ്റൂർ ഡി എഫ് ഒ രവികുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. So it's not about district collector, DFO, range officer. There are lot of things which can be done. Just follow your passion. Passion should be followed in letter and spirit. And whenever you are following your passion, you will become a great person. There are lot of example in the world. Like they were not even district collector, they were not even DFOs, but they were very successful people. They were good leaders also. There were good like bureaucrats also. So if somebody want to become bureaucrat, this is the best opportunity. If somebody want to pursue any kind of thing, they can pursue it also. Even lot of good photographers are there. So once again, I want to say, whatever you want to do, do it passionately and achieve your goal. And once again, congratulate all of you. പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് അധ്യക്ഷത വഹിച്ചു. കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജിയോ ബേസിൽ പോൾ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ഷിജോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ആർ നാരായണൻ നായർ, പഞ്ചായത്ത് അംഗങ്ങളായ ആൻസി ജോബി, ടി ബിജു, മരിയ സാജ് മാത്യു, ബൈജു പോൾ, പി വി പീറ്റർ, ജിനു ബിജു, കെ എസ് ശശികല, വിനു സാഗർ, സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ എസ് ഭാസ്കരൻ, സി ഡി എസ് ചെയർപേഴ്സൺ പ്രമീള സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് എന്നൊരു ആശയം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഹരിതകർമ്മസേനയുടെ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനായിട്ട് ഭരണസമിതി ഇനിയും മുതൽ എല്ലാ മാസവും അവരെ ആദരിക്കും. അപ്പോൾ അതിന് ഈ വർഷം ഏറ്റവും ഈ മാസം ഏറ്റവും നല്ല ആദരവ് ലഭിച്ചത് നമ്മുടെ പഞ്ചായത്തിലെ 13-ാം വാർഡിലുള്ള ഹരിതകർമ്മസേന അംഗങ്ങളാണ്. അപ്പോൾ എല്ലാ മാസങ്ങളിലും ഇവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഭരണസമിതി ഇവർക്ക് ആദരവ് നൽകും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ രീതിയിലും പ്രതിഭകളെ ആദരിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഭരണസമിതി നല്ലൊരു പരിപാടിയായിട്ട് സംഘടിപ്പിച്ചത്. അപ്പോൾ അതിന് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് കിട്ടിയ 10th പ്ലസ് ടു കുട്ടികളെ ആദരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉന്നത വിജയങ്ങളിലേക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഹോക്കി നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും അത് 14 കുട്ടികളാണ് പങ്കെടുത്തത്. ആ 14 കുട്ടികളെയും അതിനോടൊപ്പം അധ്യാപകരെയും ഭരണസമിതി ഇന്ന് ആദരിച്ചത്. അപ്പോൾ അതൊരു നല്ല പരിപാടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭരണസമിതി ഒപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ, പ്രിയപ്പെട്ട എല്ലാവരും നല്ലൊരു പരിപാടിയായിട്ട് നമുക്കൊപ്പം. ന്യൂസ് ബ്യൂറോ, വെങ്ങൂർ.